നമസ്കാരം. എല്ലാവർക്കും അപർണ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ വർഗവും വർഗമൂലവും എന്ന പുതിയ യൂണിറ്റ് ആണ്, ആറാമത്തെ യൂണിറ്റ്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇവിടെ ടീച്ചർ കുറച്ച് കുത്തുകൾ ഇങ്ങനെ വരിയിലും നിരയിലുമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ എണ്ണം എത്ര കുത്തുകൾ ഇട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഇങ്ങനെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ എണ്ണാം. ഫുള്ളിങ്ങനെ എണ്ണുന്നതിന് പകരം അങ്ങനെ എണ്ണുന്നവരുണ്ടാവും. അല്ലാതെ ഒരു എളുപ്പ വഴിയുണ്ടല്ലോ, എന്താ ചെയ്യാ? എത്ര 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 എണ്ണം അല്ലേ, ആ 6 എണ്ണം, പിന്നെ 1, 2, 3, 4 കുത്തന 4 എണ്ണം. അപ്പൊ ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി അല്ലേ, 6, 4, 24. അപ്പൊ 24 കുത്തുകൾ അല്ലെങ്കിൽ പൊട്ടുകൾ ഇവിടെ ഉണ്ടെന്ന് നമ്മള് മനസ്സിലാക്കാം. അതായത് ഇവിടെ 4 വരികളും 6 നിരകളുമാണുള്ളത്. ശ്രദ്ധിച്ചോ നിങ്ങൾ, 4 വരികൾ, 1, 2, 3, 4, 4 വരി എന്ന് പറഞ്ഞാൽ റോസ്, 4 റോസ് ആർ ഹിയർ ആൻഡ് 6 കോളംസ് നിരകൾ. ഓക്കെ അല്ലേ. ഇനി ഈ അപ്പൊ നിങ്ങളെ കയ്യില് 24 പൊട്ടുകൾ, ഇത് പൊട്ടുകളാന്ന് വിചാരിച്ചോളൂ, പൊട്ടുകളില്ലേ, നമ്മൾ നെറ്റ് ചെയ്ത് തൊടുന്ന പൊട്ടുകൾ, അത് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി 24 പൊട്ടുകൾ ഉപയോഗിച്ച് വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്ത് വെക്കാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം 4 വരിയും 6 നിരയും അല്ലേ ഉള്ളത്. ഇനി അതിനെ മാറ്റി നിങ്ങൾക്ക് 4 നിരയും 6 വരിയും ആക്കി വെച്ചൂടെ, അപ്പൊ വേറെ രീതിയിൽ കിട്ടും അല്ലെ. 4 × 6 എന്ത് തന്നെയാണ്, 24 ആണ്. ഇനി 24 കിട്ടാൻ നിങ്ങൾ അയച്ചു 8 നിര 3 വരി, അല്ല തിരിച്ച് 3 നിര 8 വരി അല്ലേ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ 2 നിര 12 വരി, തിരിച്ചും 12 × 2. ഈ രീതിയിലൊക്കെ നമുക്ക് എന്തിനെ അറേഞ്ച് ചെയ്യാം, 24 എന്നുള്ള പൊട്ടുകളെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വരിയും നിരയും തുല്യമാവണമെങ്കിൽ ഇതിനകത്തേക്ക് 1 പൊട്ടും കൂടി ചേർത്താൽ മതി. ഇതിപ്പോ 24 അല്ലേ, ഇതിന്റെ കൂടെ 1 പൊട്ടും കൂടി ചേർത്താൽ നമുക്ക് 25 ആവും. അപ്പം ആ 25 അറേഞ്ച് ചെയ്ത് നോക്കൂ, 1, 2, 3, 4, 5 5 എണ്ണം ഇങ്ങനെ 1, 2, 3, 4, 5 5, 5, 25 അല്ലേ. ഇത് നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞാല് അത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാല് അതൊരു സമചതുരം, അതായത് സ്ക്വയറിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ വരച്ചതിൽ ചെറിയ വ്യത്യാസം ഉണ്ടോ, നിങ്ങൾ കറക്റ്റായിട്ട് ഒരേ ഷേപ്പുള്ള പൊട്ടുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് കൃത്യം വിടവിൽ വെച്ച് വെച്ചാൽ നമുക്ക് ഈ ഇതൊരു സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, സ്ക്വയർ രൂപത്തിൽ തന്നെ കിട്ടും. ഓക്കെ, ഇനി അതേപോലെ ഇപ്പൊ നോക്ക്, ഇതിനകത്തുനിന്ന് ഒരു 8 പൊട്ടുകൾ മാറ്റിയാൽ നമുക്ക് 4 × 4 = 16 കിട്ടും. അത് 4 നിര 4 വരി, മനസ്സിലായോ? അപ്പൊ അതും എന്തു തന്നെയായിരിക്കും, ഒരു സമചതുരമായിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ ഈ ചിത്രം വരച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സംഖ്യകളെ, അതായത് ഇതിവിടെ ചുരുക്ക പറഞ്ഞാല് നിരയും വരിയും തുല്യമായത് അത്തരം സംഖ്യകളെ, അത്തരം എണ്ണത്തിനെയാണ് നമുക്ക് സമചതുരാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ എന്തു പറയുന്നത്, സമചതുര സംഖ്യകൾ, സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും. എന്താണ് സമചതുര സംഖ്യകൾ? ഓക്കെ, മനസ്സിലായോ? സമചതുര സംഖ്യകൾ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ നോക്കുക, പിന്നെ ഇപ്പൊ ഞാൻ പറയാം, 9 എന്നുള്ളത് ഒരു സ്ക്വയർ നമ്പറാണ്. അതായത് അതിനെ നമുക്ക് 3 വരിയും 3 നിരയുമായിട്ട് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം, മനസ്സിലായോ? അപ്പൊ 3, 9 കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, ത്രികോണ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ത്രികോണ സംഖ്യകൾ ആ ടീച്ചർ കാണിച്ചു തരാം ഇതൊക്കെയാണ്. ഇപ്പോ 1, ഇനി അടുത്ത ത്രികോണ സംഖ്യ
മൂന്ന്. അതിന്റെ അടുത്ത ത്രികോണ സംഖ്യ കണ്ടോ, ഇതിന്റെ അറേഞ്ച്മെന്റ് നോക്കൂ, ഒരു ത്രികോണ രൂപത്തിലാണ് അല്ലേ. അപ്പൊ ഇത് ഒന്ന്, ഇത് മൂന്ന്, ഇത് ആറ് വരും. അടുത്ത ത്രികോണ സംഖ്യ എന്തായിരിക്കും നിങ്ങൾ നോക്ക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. കണ്ടോ, അടുത്ത ത്രികോണ സംഖ്യ പത്താണ്. അപ്പൊ നമ്മൾ പറയാണ് ഒന്ന്, മൂന്ന്, ആറ്, പത്ത്, ഇങ്ങനെ പോവും. ഇതൊരു സീരീസ് ആണ്, ഇങ്ങനെ പോവും. ഇത് ഇതിനെ നമ്മള് ത്രികോണ സംഖ്യകൾ എന്ന് പറയും, ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയും. അതായത് ഇതിനെ ട്രയാങ്കിൾ രൂപത്തിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇതിന്റെ വ്യത്യാസം നോക്കൂ. ഇപ്പൊ ഒന്ന്, ഇവിടെ ഒന്നിന് കൂടെ രണ്ട് കൂട്ടിയാൽ മൂന്ന് കിട്ടും, മൂന്നിനോട് മൂന്ന് കൂട്ടിയാൽ ആറ് കിട്ടും, ആറിനോട് നാല് കൂട്ടിയാൽ പത്ത് കിട്ടും. ഇനി അടുത്ത ത്രികോണ സംഖ്യ കിട്ടണമെങ്കിൽ പത്തിന് അഞ്ചുകൊണ്ട് കൂട്ടിയാൽ, അപ്പൊ പതിനഞ്ച്. അടുത്ത ത്രികോണ സംഖ്യ പതിനഞ്ചാണ്, അഞ്ച് കൂട്ടിയാൽ. അങ്ങനെ ഓരോ എണ്ണ സംഖ്യകൾ ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടാണ് നമുക്കിതിനെ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം അതായത് ഒന്ന്, പിന്നെ ഒന്ന് പ്ലസ് രണ്ട്, മൂന്ന്, അടുത്ത ത്രികോണ സംഖ്യ. പിന്നെ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന്, ആറ്. മനസ്സിലായോ? ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല്, പത്ത്. ഇങ്ങനെ പോകും. അപ്പൊ ഒന്നാമത്തെ ത്രികോണ സംഖ്യ ഒന്ന്, രണ്ടാമത്തത് എന്ന് പറയുമ്പോ രണ്ട് വരെയുള്ള സംഖ്യകൾ കൂട്ടുക, മൂന്നാമത്തത് എന്ന് പറയുമ്പോൾ ഒന്ന് ടു മൂന്ന് വരെ കൂട്ടുക, നാലാമത്തത് എന്ന് പറയുമ്പോൾ ഒന്ന് ടു നാല് വരെ കൂട്ടുക. അപ്പൊ പത്താമത്തെ ത്രികോണ സംഖ്യ കാണാ എന്ന് ചോദിച്ചാല് നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ എഴുതി കൂട്ടുക. മനസ്സിലായോ? പത്താമത്തെ ചോദിച്ചാല് ഇതായിരിക്കും വരിക. ഇതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട് കേട്ടോ. പത്താമത്തെ അൻപത്തി അഞ്ചായി കൂട്ടിയാൽ വരിക. ഇതിന് ഫോർമുലയുണ്ട്. അതായത് പിന്നെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളെ കൂട്ടണമെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ളൊരു ഫോർമുലയുണ്ട്. ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കും, പക്ഷെ യു എസ് എസിന്റെ കുട്ടികളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എന്നെ എന്ന് പറയുന്നത് ഇവിടെ പത്താണ്, പത്താമത്തെ സംഖ്യയല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാനിവിടെ കാണിച്ചുതരാം. ഇപ്പം ഞാൻ പറഞ്ഞത് പത്താമത്തെ ത്രികോണ സംഖ്യ കാണണമെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ കൂട്ടണം അല്ലെ. അപ്പൊ ഒന്ന് മുതൽ പത്ത് വരെ ഇങ്ങനെ നിരത്തി പിടിച്ച് കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് പകരമാണ് ഈ ഒരു ഫോർമുല ഉപയോഗിക്കാൻ പറഞ്ഞത്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ളത്. ഇവിടെ എൻ എന്ന് പറയുന്നത് പത്ത്, നമ്മൾ ഏതാണോ സംഖ്യ പറഞ്ഞത് അത്. അപ്പൊ പത്ത് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് ബൈ രണ്ട്, രണ്ട് കട്ട് ചെയ്തു അഞ്ച്. അപ്പൊ അല്ലെ, രണ്ട് പത്തില് അഞ്ചു പ്രാവശ്യം പോകും, അൻപത്തി അഞ്ച്. അപ്പൊ പത്താമത്തെ ത്രികോണ സംഖ്യ അൻപത്തി അഞ്ചാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒന്ന് മുതൽ പത്ത് വരെ കൂട്ടിയാൽ അൻപത്തഞ്ചാണ് കിട്ടുക. അത് കൂട്ടാനുള്ള എളുപ്പത്തിനാണ് ഇത് പറയുന്നത്. ഇനിയിപ്പൊ നൂറാമത്തെ ത്രികോണ സംഖ്യ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നൂറ്, ഈ എന്നിന് പകരം നൂറ് കൊടുക്കുക, ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഒന്ന് മുതൽ നൂറ് വരെ കൂട്ടാൻ നിൽക്കണ്ട, ഈ ഒരു ഫോമിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ രണ്ട് അൻപത് അല്ലെ, ഇനി അൻപതിന് നൂറ്റി ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നൂറ്റി ഒന്നിന് അഞ്ചുകൊണ്ട് ഗുണിക്കുക, അതിന്റെ കൂടെ ഒരു പൂജ്യം ചേർത്താൽ മതി അല്ലേ. അപ്പൊ അയ്യായിരത്തി അൻപത് ആണ് നൂറാമത്തെ ത്രികോണ സംഖ്യ. ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നു എന്നുള്ളത് ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ത്രികോണ സംഖ്യ എന്ന് പറയുമ്പോൾ ത്രികോണ രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയത്, സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ സമചതുര രൂപത്തിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ മുപ്പത്തിയാറ്, മുപ്പത്തിയാറ് എന്നുള്ള സംഖ്യനെ നമുക്ക് പല രീതിയിൽ എഴുതാം. രണ്ട് ഇൻറ്റു പതിനെട്ട് മുപ്പത്തി ആറാണ് അല്ലെ, മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്തി ആറാണ്, നാല് ഇൻറ്റു ഒമ്പത് മുപ്പത്തി ആറാണ്, കൂട്ടത്തിൽ ആറ് ഇൻറ്റു ആറും മുപ്പത്തിയാറാണ്. അപ്പോൾ ഇവിടെ കണ്ടോ വരിയും നിരയും, ഇതിപ്പോ രണ്ട് വരി പതിനെട്ട് നിര, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഇതിപ്പം ആറ് വരി, ആറ് പൊട്ട് വരികളും ആറ് പൊട്ട് നിരകളും ആകുമ്പോൾ മുപ്പത്തിയാറ്. അപ്പം ഇതിനെ അതുകൊണ്ട് മുപ്പത്തി ആറിനെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഒരേ വരിയും ഒരേ നിരയുമായി നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റൂ അല്ലേ. അപ്പൊ അത്തരം സംഖ്യകളെയാണ് നമ്മൾ എന്തു പറയുന്നത്, വർഗസംഖ്യകൾ അഥവാ സമചതുര സംഖ്യകൾ. വർഗം എന്നുള്ള വാക്ക് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു. നോക്കുക, ഇതിനെ ഒന്നും കൂടെ എടുത്തെഴുതാം. മുപ്പത്തി ആറ് സമം ആറ് ഗുണിക്കണം ആറ് അല്ലെ, ആറ് ആറ് മുപ്പത്തി ആറ്. ഇതിനെ നമുക്ക് എളുപ്പ വഴിയില് അല്ലെങ്കിൽ ചുരുക്ക രൂപത്തില് ആറ് കൃതി രണ്ട് എന്ന് എഴുതുക. ശ്രദ്ധിക്കുക കേട്ടോ, ഇത് പുതിയൊരു കാര്യമാണ്. ആറ് കൃതി രണ്ട് എന്ന് പറഞ്ഞാൽ പുതിയതല്ല, ആറ് കൃതി രണ്ട് എന്ന് പറഞ്ഞാൽ ആറ് രണ്ട് പ്രാവശ്യം ഗുണിക്കുക, നമ്മൾ പഠിച്ചതാണ് കൃതീകരണത്തിൽ അല്ലെ.
അപ്പം ആറിന്റെ രണ്ടാം കൃതിയാണ് 36, അല്ലെങ്കിൽ 6 × 6 = 36. ഇവിടെ മറ്റൊരു രീതി പറഞ്ഞ 6 വർഗമാണ് 36. 6 വർഗം കണ്ടോ, നമ്മുടെ വർഗം എന്നുള്ള വാക്ക് ശ്രദ്ധ, വർഗം ആണ് എന്ത്, 36. അല്ലെങ്കിൽ 36 ഈസ് ദ സ്ക്വയർ ഓഫ് 6. 6 സ്ക്വയർ ആണ് 36, മനസ്സിലായോ? അപ്പൊ 5 സ്ക്വയർ എത്രയായിരിക്കും? 5 സ്ക്വയർ എങ്ങനെയാ കാണാ? 5 സ്ക്വയർ കാണണമെങ്കിൽ 5 × 5 = 25 കണ്ടോ. 8 സ്ക്വയർ 8 × 8 = 64. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 2 8 raised to 2 അല്ലെങ്കിൽ 8 വർഗം സ്ക്വയർ എന്ന് പറയും, ഇങ്ങനെ എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 1 മുതൽ 20 വരെയുള്ള വർഗങ്ങൾ കണ്ടെത്തി നോട്ടിലേക്ക് എഴുതി നോക്കൂ കേട്ടോ. കഴിവതും നിങ്ങൾ ഒരു 20 വരെയുള്ളത് ബൈ ഹാർട്ട് പഠിക്കും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അല്ലെ, USSനായാലും അതെ. ഒരു 20 വരെയുള്ളത് നിങ്ങളിങ്ങനെ കണ്ടെത്താം. അപ്പൊ 1 സ്ക്വയർ നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യാം, 1 × 1 = 1. ഇനി 2 സ്ക്വയർ 2 × 2 = 4. അങ്ങനെ നിങ്ങൾ എല്ലാ സംഖ്യകളും ഒരു 20 വരെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്താൽ എളുപ്പമുണ്ട്. അല്ലെ, പിന്നെ ഗുണിക്കാൻ നിൽക്കണം. 20 വരെയുള്ളതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്.